നമസ്കാരം പുതിയൊരു മുഴുവൻ സമയ എ ഐ സി സി പ്രസിഡന്റ് വന്നാൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രതിസന്ധി കോൺഗ്രസ് നേരിടുന്ന രാഷ്ട്രീയ പ്രതിസന്ധികൾക്ക് വലിയൊരളവ് വരെ പരിഹാരമാകും എന്ന് ഭൂരിഭാഗം കോൺഗ്രസ് നേതാക്കളും അതുപോലെ തന്നെ അണികളും വിശ്വസിച്ചിരുന്നതാണ് പക്ഷേ വരുന്ന എ ഐ സി സി പ്രസിഡന്റിന് നെഹ്റു കുടുംബവുമായി ബന്ധമുണ്ടാകരുത് നെഹ്റു കുടുംബം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് വരരുത് എന്നാഗ്രഹിച്ച പല മുൻനിര നേതാക്കന്മാരും ഉണ്ടായിരുന്നു ഗുലാം നബി ആസാദിനെ പോലുള്ളവർ അതുപോലെ തന്നെ കപിൽ സിബലിനെ പോലുള്ളവർ ഇവരെല്ലാം തന്നെ പാർട്ടി വിട്ട ശേഷമാണ് പാർട്ടിയിൽ അത്തരത്തിലൊരു എ ഐ സി സി തെരഞ്ഞെടുപ്പ് നടത്താൻ തന്നെ കോൺഗ്രസ് തീരുമാനിക്കുന്നത് അതിൽ മല്ലികാർജ്ജുൻ ഖാ എന്ന എന്നെന്നും കോൺഗ്രസ് നെഹ്റു കുടുംബത്തിൻ്റെ വിധേയനായ ഒരു വ്യക്തിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് വീണ്ടും കോൺഗ്രസിൻ്റെ ഭരണം അല്ലെങ്കിൽ നേതൃത്വം കയ്യാളാം എന്ന സോണിയാ ഗാന്ധിയുടെയും മകൻ രാഹുൽ ഗാന്ധിയുടെയും തീരുമാനമാണ് ഈ എ ഐ സി സി തിരഞ്ഞെടുപ്പോട് കൂടി നടപ്പിലായത് അപ്പോഴും മല്ലികാർജുൻ ഖാർഗെ എന്ന പുതിയ കോൺഗ്രസ് പ്രസിഡന്റ് ചില മാറ്റങ്ങളെങ്കിലും കൊണ്ടുവരും എന്ന് കോൺഗ്രസിന്റെ ചില അണികളും നേതാക്കന്മാരുമെല്ലാം വിശ്വസിക്കുന്നുണ്ടായിരുന്നു ശശി തരൂരിനെ വിശ്വസിച്ച ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരും ഉണ്ടായിരുന്നു പക്ഷേ രാജ്യമെമ്പാടുമുള്ള കോൺഗ്രസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും മനസ്സിൽ ഇടം പിടിക്കാൻ ശശി തരൂരിന് കഴിഞ്ഞിട്ടില്ല ശശി തരൂരിന് അത്രയും വലിയ രാഷ്ട്രീയ സംഭാവനകൾ നൽകാൻ ഇത്രയും നാളത്തെ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ കഴിഞ്ഞിട്ടുമില്ല അതുകൊണ്ട് തന്നെ മല്ലികാർജ്ജുൻ ഖാർഗയുടെ വിജയം സുനിശ്ചിതമായിരുന്നു മല്ലികാർജ്ജുൻ ഖാർഗെയെ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ തുടരാം അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ തുടരാമെന്ന സോണിയാഗാന്ധിയുടെയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെയും പദ്ധതി നടപ്പിലാവുകയും ചെയ്തു ും പക്ഷെ ആദ്യ ദിവസം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസിന്റെ അധ്യക്ഷനായി ദേശീയ അധ്യക്ഷനായി ചുമതലയെടുക്കുന്ന ആദ്യ ദിവസം തന്നെ വിവാദമായിരിക്കുന്നു ആദ്യ ദിവസം തന്നെ പിഴച്ചിരിക്കുന്നു എന്നാണ് സൂചനകൾ വരുന്നത് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയടക്കം നിർത്തിവെച്ച ശേഷമാണ് ഈ വലിയൊരു ഇവൻറ്റിൽ അതായത് മല്ലികാർജ്ജുൻ ഖാർഗെ എ ഐ സി സി പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്ന ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയത് അത്രത്തോളം ഗംഭീരമായിട്ടായിരുന്നു ആ ചുമതല കൈമാറൽ ചടങ്ങ് നടന്നത് ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ ഇടക്കാല അധ്യക്ഷ സോണിയാഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗേക്ക് അധികാരം കൈമാറി പക്ഷേ വിവാദമായിരിക്കുന്നത് ഈ അധികാര കൈമാറ്റം നടന്ന വേദിയിൽ ഒരു പ്രമുഖ വ്യക്തി അതായത് ഇന്ത്യയിലെ കോടതിയും അന്വേഷണ കമ്മീഷനുമെല്ലാം തൻ കുറ്റക്കാരനെന്ന് കണ്ടെത്തി കോൺഗ്രസിൻ്റെ അധികാരത്തിൽ നിന്നും പുറത്തായ ജഗദീഷ് ടൈറ്റ്ലർ എന്ന വ്യക്തിയുടെ സാന്നിധ്യമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് അതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കുപ്രസിദ്ധമായ സിഖ് കൂട്ടക്കൊല ആ കൂട്ടക്കൊല പദ്ധതിയിട്ട അല്ലെങ്കിൽ ആയിരക്കണക്കിന് സിഖുകാരെ കൊന്നെടുക്കാൻ നേതൃത്വം നൽകിയ ഒരു നേതാവാണ് ജഗദീഷ് ടൈറ്റിലർ എന്നെല്ലാവർക്കും അറിയാം അങ്ങനെ ആ നേതാവിനെ ജഗദീഷ് ടൈറ്റലറിനെ തിരിച്ചു കൊണ്ടുവന്ന് പുതിയ പ്രസിഡൻറ്റിൻ്റെ വലതുഭാഗ തിരുത്തിക്കൊണ്ട് തന്നെ ഈ ഇരുത്തിയത് തന്നെ വലിയൊരു വിവാദമായിരിക്കുന്നു പ്രത്യേകിച്ചും സിഖ് സമുദായ അംഗങ്ങൾക്കിടയിൽ വലിയ അമർഷത്തിന് അത് കാരണമായിട്ടുണ്ട് കോൺഗ്രസ് ബി ജെ പി കേന്ദ്രം ഭരിക്കുമ്പോഴും കോൺഗ്രസ് ദീർഘനാലം ദീർഘകാലം ഭരണം നിലനിർത്തിയിരുന്ന ഒരു സംസ്ഥാനമാണ് പഞ്ചാബ് ഇപ്പോൾ ഈ വിരുദ്ധ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് കോൺഗ്രസ്സുകാരാണെന്നും രാജീവ് ഗാന്ധി അടക്കമുള്ളവർ ഈ കൂട്ടക്കൊലയെ ന്യായീകരിച്ചു കൊണ്ട് നടത്തിയ പരസ്യ പ്രസ്താവനകളൊക്കെ ചരിത്രത്തിലുണ്ട് അപ്പോഴും പഞ്ചാബിൽ ഭരണം നേടാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നു ചില പഞ്ചാബുകളുടെ അല്ലെങ്കിൽ ചില പഞ്ചാബുകാരിലെ ഒരു വിഭാഗം ഇപ്പോഴും കോൺഗ്രസ്സിന് പിന്തുണ നൽകുന്നവരാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് ഏറ്റവും വലിയ തിരിച്ചടി അയച്ചിരിക്കുന്നു ജഗദീഷ് ടൈറ്റ്ലറുടെ ഈ സാന്നിധ്യം ജഗദീഷ് ടൈറ്റ്ലറിൻ്റെ പങ്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ആയിരക്കണക്കിന് സിഖുകാരെ ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് പ്രതികാരമായി ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിന് പ്രതികാരമായി കോൺഗ്രസ് നേതൃത്വം തന്നെ ഇടപെട്ടുകൊണ്ട് കൊന്നൊടുക്കിയ കുപ്രസിദ്ധമായ ഒരു അധ്യായമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സിഖ് വിരുദ്ധ കൂട്ടക്കൊല ഈ സിഖ് കൂട്ടക്കൊലയിൽ ജഗദീഷ് ടൈറ്റ്ലറിന് മുഖ്യ പങ്കുണ്ട് എന്ന് നാനാവധി കമ്മീഷനാണ് കണ്ടെത്തിയത് ഈ കമ്മീഷന്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ യു പി എ ഭരണത്തിലിരിക്കുമ്പോൾ ഒരു സി ബി ഐ അന്വേഷണം നടത്തുകയും അവരുടെ രാഷ്ട്രീയ ഇംഗിതത്തിനനുസൃതമായി സി ബി ഐയെ കൊണ്ട് ജഗദീഷ് ടൈറ്റ്ലറുടെ വെള്ള പൂശി ആ കേസ് അവസാനിപ്പിക്കാനുള്ള ഒരു ക്ലീൻ ചിറ്റ് നൽകുന്ന നൽകാനുള്ള ഒരു ശ്രമം യു സർക്കാർ നടത്തിയിരുന്നു പക്ഷേ കോടതി അതിനെ മുഖവിലയ്ക്കെടുത്തില്ല ജഗദീഷ് ടൈറ്റ്ലർ കുറ്റക്കാരനാണ് എന്ന് തന്നെ കോടതി പ്രഖ്യാപിച്ചു അതിനുശേഷം ആ സമയത്ത് കേന്ദ്രമന്ത്രിയായിരുന്ന ജഗദീഷ് ടൈറ്റ്ലറിന പദവി ഒഴുകേണ്ട ഒരവസ്ഥയും ഒക്കെ സംജാതമായിരുന്നതാണ് ആ ജഗദീഷ് ടൈറ്റിലറിനെ ആയിരക്കണക്കിന് സിക്കുകാരെ കൂട്ടക്കൊല ചെയ്തതിൽ മുഖ്യ പങ്കുണ്ട് എന്ന് കോടതി കണ്ടെത്തിയ അതേ നേതാവിനെ തന്നെ പുതിയ പ്രസിഡൻറ്റിൻ്റെ വലതുപക്ഷ തിരുത്തിക്കൊണ്ട് അതായത് നെഹ്റു കുടുംബത്തിൻ്റെ ഇംഗിതത്തിനപ്പുറം പുതിയ പ്രസിഡന്റ് പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്താനായി ചില ഉപജാപക വൃന്ദങ്ങളെ നെഹ്റു കുടുംബം ഇപ്പോൾ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് സൂചനകൾ വരുന്നത് ആ വൃന്ദത്തെ നയിക്കുന്നത് ഈ ജഗദീഷ് ടൈറ്റിലറാണ് എന്ന ാണ് ഇപ്പോൾ വരുന്ന വാർത്ത അതുകൊണ്ട് തന്നെ പുതിയ പ്രസിഡന്റിന്റെ ആദ്യ ദിനം തന്നെ പിഴച്ചിരിക്കുന്നു കോൺഗ്രസിനെതിരെ കോൺഗ്രസിന്റെ ഈ പ്രവൃത്തിക്കെതിരെ കുപ്രസിദ്ധനായ ഒരു നേതാവിനെ വേദിയുടെ മുൻഭാഗത്ത് തന്നെ ഇരുത്തി ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു പുതിയ ദേശീയ അധ്യക്ഷനെ സഹായിക്കുന്നതിൽ പ്രധാനിയാണ് ജഗദീഷ് ടൈറ്റ്ലർ എന്ന നിലയിലേക്ക് അദ്ദേഹത്തെ പ്രൊജക്റ്റ് ചെയ്യുന്നതിൽ വലിയ പ്രതിഷേധമാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പുതിയ അധ്യായം കോൺഗ്രസ്സിൻ്റെ പുതിയ ചുവടുവയ്പ് തന്നെ പുഴച്ചിരിക്കുന്നു അതുകൊണ്ടുതന്നെ ബി ജെ പിയെ എതിരിടാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു വൻ ശക്തിയായി ഉയർത്തെഴുന്നേൽക്കാം എന്ന കോൺഗ്രസിൻ്റെ സ്വപ്നത്തിനാണ് ഇന്ന് ആദ്യ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് പവർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്